ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കൊന്ന് കണ്ടു നോക്കിയാലോ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടി ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അല്പം മധുരം ചേർത്തിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഇവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് കൊണ്ടുവരാം. മാവ് ഞാനിതുപോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തു. ഇനി ഇത് റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കണ്ട കേട്ടോ. ഉടനെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. എത്ര നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇത് വളരെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ അടപ്പ് വെച്ചോ ഇതുപോലെ ഒരു പാത്രം വെച്ചോ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഇതിൻ്റെ 2 സൈഡും കൂടി ഒന്ന് ഒട്ടിക്കുക. കേട്ടോ, ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായി പ്രസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും കേട്ടോ. എണ്ണയിൽ ഇടുമ്പോഴത്തേനും വിട്ടുപോകും. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ സ്നാക്കും ഇട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഓരോ സൈഡും ഇങ്ങനെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും നന്നായിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ചായക്കടയിലെ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന ബോളിയുടെ ഷേപ്പില്ല എങ്കിലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.